ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് നമ്മുടെയൊക്കെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ശക്തിയെ പടിയിറക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സുവർണ നാം നമ്മുടെ സമ്മതിദാന അവകാശം വളരെ കർക്കശ്യത്തോടുകൂടെ എന്നാൽ അതിലേറെ ജാഗ്രതയോടുകൂടെ നമ്മൾ അത് വിനിയോഗിക്കേണ്ടതുണ്ട് ഒരു സമസ്തക്കാരനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംബന്ധമായി സംഘടനക്കൊരു രാഷ്ട്രീയമില്ല വൈയക്തികമായി നമുക്കാർക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യാം പക്ഷെ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരണം ഒരുപാട് കൊലപാതകങ്ങൾ വർഗീയ വിഷം ചീറ്റുന്നവരുടെ നാവുകൾ ഉത്തരേന്ത്യയിൽ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന അത് മുസൽമാനായിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന താടന പീഡനങ്ങൾ മണിപ്പൂരടക്കമുള്ള പണ്ടത്തെ ഗുജറാത്ത് അടക്കമുള്ള എല്ലാം നമ്മുടെ മനസ്സിലിങ്ങനെ മിന്നിമറിയണം അതോടൊപ്പം ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഭീകരമായ രംഗങ്ങൾ അതിലപ്പുറം സി എ എന്ന് പറയുന്നൊരു മഹാദുരന്തം അതിനുവേണ്ടി കോപ്പ് കൂട്ടുന്നവർ കാശ്മീർ അടക്കമുള്ള അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രാവിലെ നേരം വളത്ത് വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ജീവിതത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ പെട്രോളടക്കമുള്ള ഓരോ വിഷയത്തിൻ്റെയും വിലക്കയറ്റം എത്ര ദുരിതപൂർണ്ണമായി ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഇങ്ങനെയുള്ള ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നിമറിയണം ഇനി കേരളത്തിലേക്ക് വന്നാലോ അവിടെയും നമ്മൾ ചിന്തിക്കണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി അവർ ഇന്ത്യ മുന്നണിയുടെ തോളിലേറി നടക്കുന്നു ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണിക്കുള്ളതാണ് എന്ന് പറയുന്നവർ ഇതേ വാദം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കോൺഗ്രസ്സിന് അവർ നിൽക്കുന്ന സ്ഥലത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കണം ഇപ്പോൾ കേരളക്കരയുടെ ദുരിതം നമുക്കറിയാം പാവപ്പെട്ടവർ ഒന്ന് വീട് വെക്കണമെങ്കിൽ പണ്ടൊക്കെ വീട് വെക്കാൻ ലോൺ എടുക്കുന്ന സാധുക്കളുണ്ടായിരുന്നു കുറേ ആളുകൾ ഇപ്പോൾ വീടിൻ്റെ പെർമിറ്റിന് ലോൺ എടുക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെയുള്ള വിഷയങ്ങൾ കറണ്ട് ബില്ല് വെള്ളക്കരം ഇങ്ങനെ തുടങ്ങിയിട്ട് രാജഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ വ്യാമോഹങ്ങൾ കട്ടുമുടിക്കാനും തങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് കോടികൾ സമ്പാദിക്കാനുമുള്ള വിനി അതിനുള്ള ഒരു മാർഗമായി രാഷ്ട്രീയത്തെ കാണുകയും ഈ ഒരു അധികാര ദുർവിനിയോഗം നടത്തുന്ന അഴിമതിയുടെ അങ്ങേയറ്റത്തെ അപ്പോസ്തലന്മാരായി മാറിയ ചില ആളുകളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരണം നമ്മുടെ ജീവിതത്തെ ഇത്രയേറെ ദുസ്സഹമാക്കിയ ഒരു ഭരണം മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല കേരളിൻ്റെ പേരിൽ നടന്ന കോലാഹലങ്ങൾക്ക് ഫോണ് കിട്ടുമെന്ന് പറഞ്ഞത് പെൻഷൻ കിട്ടാതെ പ്രയാസപ്പെടുന്നവർ കിറ്റ് നോക്കിയിട്ട് വോട്ട് കൊടുത്തവരൊക്കെ ഇപ്പൊ ഒന്ന് ആകെ പെട്ടിരിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് നമ്മെ തള്ളിയിട്ട് എന്നാൽ സ്വന്തം ജീവിതം കുടുംബപരമായി ദൂർത്തടിച്ച് നവകേരള സദസ്സിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ചെലവഴിച്ച ധൂർത്തന്മാർ എന്നാലോ ശമ്പളം കൊടുക്കാൻ കേരള സർക്കാർ ജോലിക്കാർക്ക് അത് കെ എസ് ആർ ടി സി ആയിക്കോട്ടെ അധ്യാപകന്മാരായിക്കോട്ടെ എല്ലാവർക്കും ശമ്പളം കൊടുക്കാൻ പോലും കാശില്ലാതെ ആകെ പിച്ചച്ചട്ടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു രാജ്യത്തെയും ഒരു സംസ്ഥാനത്തെയും മാറ്റിയ ഇരു മുന്നണികൾക്കും എതിരാവണം നമ്മുടെ സമ്മതിദാനാവകാശ വിനിയോഗം